ആയി നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു വീഡിയോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്ത് ഉപാസനത്തിനാണ്. ഉപാസന മാതാവിൻ്റെ തിരുമുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി സ്വീകരിച്ച് 3-4 മാസത്തിന് മുമ്പ് ഷാർജയ്ക്ക് തിരിച്ചുപോയി. പക്ഷേ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. എൻ്റെ ഒരു അസുഖം, മെയിനായിട്ട് എൻ്റെ ഒരു അസുഖമാണ്, അത് ഞാൻ ആ പ്രകാരം പറയുന്നതായിരിക്കും നിങ്ങളോട്. പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വന്നിട്ട് മാതാവെല്ലാം എനിക്ക് മാറ്റി തന്നു എന്നുള്ള കാര്യം ഒരു നഗ്നമായ സത്യമാണ്. ഇവിടെ ഇപ്പം 8-ാം തീയതി രാത്രിയിലാണ് ഈ കാണുന്നത്. വലിയ തിരക്കൊന്നുമില്ല, രാത്രി ആൾക്കാരെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്ന് മാതാവിൻ്റെ കാര്യങ്ങൾ നാരായണൻ്റെ അടുത്ത് വന്ന് നമ്മൾ നേരത്തെ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ. മാതാവെല്ലാം നമുക്ക് എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് 6 കാര്യങ്ങൾ പറഞ്ഞതിൽ 4 കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു മാതാവ്. എൻ്റെ അസുഖം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞതാണ്. ബാക്ടീരിയ വയറ്റിൽ പെരിയ അസുഖമാണ്, അത് ആഹാരം പോലും കഴിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കതെല്ലാം മാറി, എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി. ഇപ്പം ഒരു പക്ഷേ നിങ്ങൾക്കെന്ത് വിശ്വാസം വരില്ലായിരിക്കും, എനിക്കും ഞാനും അങ്ങനെ ഇരുന്ന ഒരാളാണ്. പക്ഷേ എല്ലാം എൻ്റെ മാറി, ഞാനിപ്പോൾ സന്തോഷവാനായിരിക്കുന്നു. രണ്ടു ദിവസം ഞാനിവിടെ കാണും, ഇവിടെ കാണും, ഉടമ്പടി എടുത്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഇവിടെ ഇത് ഈ കാണുന്ന അൾത്താരയാണ് മാതാവ് പ്രത്യക്ഷ. ഇവിടെയാണ് 2005 ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, ഈ അൾത്താരയിലാണ്. ഇവിടെ പിന്നെ ഈ കാണുന്നിടത്താണ് ഇന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ആളെഴിഞ്ഞ സമയമായതുകൊണ്ട് ഈ രാത്രി 9 മണിയായി 8-ാം തീയതി, അപ്പോൾ കുറവുണ്ട്. എന്നാലും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്, എല്ലാ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ റീച്ചിങ്ങിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സമാധാനം മാത്രം കുറച്ച് കുറവുണ്ട്. അത് ഇനി മാതാവ് മാറ്റിത്തരുന്നെങ്കിൽ മാത്രമെങ്കിൽ എനിക്കത് ഞാനത് സ്വീകരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിചാരിക്കുന്നു. ഓക്കെ, ഞാനിവിടെ വന്നു, കുറേ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ. പക്ഷേ മാതാവ് എല്ലാം ശരിയാക്കി. അങ്ങനെ 9-ാം തീയതി രാവിലെ തന്നെ ഞാൻ പള്ളിയിൽ വന്നു, ഇവിടെ ഉപാസനത്തിൽ വന്നു, ടോക്കണൊക്കെ എടുത്ത്. ഞാൻ ഉടമ്പടി ഒരു പ്രാവശ്യം എടുത്താണ്. ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയിൽ നിന്നാണ് ഞാൻ ഇവിടുത്തെ ഉപാസനത്തെപ്പറ്റി കേൾക്കുന്നത്. അന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, ഞാൻ ഒരു മതത്തിലും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഹിന്ദുമതത്തിൽ. ഞാനൊരു ഹിന്ദുവാണ്, അങ്ങനെ ഹിന്ദുമതത്തിൽ ഞാൻ വിശ്വാസം എനിക്ക് കുറവാണ്. മുസ്ലിം ഞാൻ എല്ലാ നോയമ്പ് മുസ്ലിം മതത്തിലും എനിക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ട്. ഞാൻ നോയമ്പൊക്കെ 30 നോയമ്പും പിടിച്ചിട്ടുള്ള ഒരാളാണ് മുസ്ലിം മതത്തിൽ. ക്രിസ്തു മതം ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന ഒരാളാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് ക്ലാസ്സിന് കയറി, 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്, ഉടമ്പടി പുതുക്കുന്നതിനും ഉണ്ട്. അങ്ങനെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ TV-യിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാനും ആ കാര്യങ്ങളൊക്കെ കേട്ടു. അവിടെ വന്ന് ഇത്രയും സമയം കുത്തിയിരുന്ന് അക്ഷമയോടുകൂടി കാത്തിരുന്നിട്ടാണ് ഈ ഇത് കേൾക്കുന്നത്. നമുക്ക് ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്, ഒരു നഗ്നമായ സത്യമാണ്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കര ഒരു അസുഖം ഉണ്ടായിരുന്നുണ്ട്. അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു എൻ്റെ അസുഖം മാറില്ല, ഇനി ഇങ്ങനെ ജീവിച്ച് തീർക്കണം, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തിൽ നിന്ന് വിഷമിച്ചു. അപ്പോഴേ ആയ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെനിക്കൊരു അസുഖങ്ങളുമില്ല, ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളായാലും എനിക്കൊരു അസുഖങ്ങളുമില്ല. ഞാൻ ഇന്ന് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ചിക്കനും മട്ടനും ബീഫും എല്ലാ സാധനങ്ങളും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതായത് അമൃത ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ പോലും സെജിൻ ഡോക്ടർ പോലും പറഞ്ഞു എന്ത് അസുഖങ്ങളും മാറത്തില്ല, ഇനി ഇങ്ങനെ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വന്ന് പെടുന്നതല്ല, വന്നു, എനിക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നു. ഞാൻ അവിടെ 6 കാര്യങ്ങൾ എഴുതിയിട്ട് എൻ്റെ 4 കാര്യങ്ങളോളം അത് മാതാവ് സാധിച്ചു തന്നു. ഇനി 1-2 കാര്യങ്ങൾ സാധിക്കാനുണ്ട്. പിന്നെ ഉടമ്പടി തീർന്ന് ആ 3 മാസ കാലാവധിയാണ് ഉടമ്പടിക്ക്, അത് ഇത് തീർന്നുകൊണ്ടാണ് ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ് ഇന്ന് വന്നതാണ് ഷാർജ നേരിട്ട് ഇവിടെ വന്ന് മാതാവിനെ കണ്ട് മാതാവിൻ്റെ അടുത്ത് എൻ്റെ വിഷമങ്ങളും പറഞ്ഞ്
ഉടമ്പടി എഴുതിയിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങളെയും കാണിക്കാം. നിങ്ങളങ്ങനെ അവിടെ ഒരു ക്രിസ്തുമതത്തിലുള്ളതാണെന്നൊരു അങ്ങനെയല്ല, എല്ലാവരും മുസ്ലിംസും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ നിങ്ങൾ ഈ മതത്തിലോട്ട് പോകാമെന്ന് അവർ പറയുന്നില്ല, പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ട് മാതാവിനെ. അങ്ങനെ ഞാൻ വന്നതാണ്. അതിലൊത്തിരി സന്തോഷമുണ്ട്, അവമാനിക്കുന്നു. ഇത്രയും ജനത്തിരക്കാണ് ഇവിടെ. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ കണ്ണൂർ കാസർഗോഡ് ട്രിവാൻഡ്രം ആലപ്പുഴ പത്തനംതിട്ട എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരെ ഇവിടെ വരുന്നുണ്ട്. എല്ലാ നാനാസമതക്കാരും ഇവിടെ വരുന്നുണ്ട്. മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് എല്ലാവർക്കും, ഒരാൾക്കല്ല, എല്ലാ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഹിന്ദുക്കൾക്കാണ് പെട്ടെന്ന് അനുഭവങ്ങൾ കൊടുക്കുന്നത്. എനിക്ക് തന്നെ ആണെങ്കിൽ ഞാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നെ ഒരു പക്ഷേ നിങ്ങൾ എന്നെ കളിയാക്കിയേക്കാം, പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എനിക്ക്. അതിന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. എൻ്റെ അസുഖം മാറിയതില്ല. ഞാൻ വന്ന ദിവസം തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ അവിടെ വന്നിരുന്ന അച്ഛനെ കാണാനായിട്ട്, ആ കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ കാണാനും പറ്റി. അവിടെ വന്ന് പുള്ളിക്കാരിയുടെ വണ്ടിയാണ് കിടക്കുന്നത്. അന്ന് പുള്ളിക്കാരി വരുന്നെന്ന് അറിഞ്ഞ് വന്ന് അച്ഛനെ കണ്ടിറങ്ങുന്ന സമയത്ത് ഞാനവിടെ വെളിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. പുള്ളി അപ്പം പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഭയങ്കര തിരക്ക്. അപ്പം ഞാൻ വീഡിയോ ഓണാക്കിയായിരുന്നു. എടുക്കാം, ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ വീഡിയോയിൽ കിടന്നുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അവരെൻ്റെ കൂടെ വന്നായിരുന്നു. വന്ന് നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേന് എൻ്റെ വീഡിയോ ഒരു ഫോട്ടോ ഒന്ന് എടുത്തോ, ഇത് മാറി വീഡിയോയിൽ കിടന്നു. അപ്പം എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ തിരക്കിനിടയ്ക്ക് പുള്ളിക്കാരിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തു ഞാൻ പുള്ളിക്കാരിയുടെ ഫൈനൽ. അത്ര തിരക്കായിരുന്നു. ഇവിടെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് വന്നാൽ ഒരു കാര്യം, മാതാവ് ചെയ്യരുതെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ നമുക്ക് 100% നമുക്ക് അതിൻ്റെ ഇത് പ്രതിബന്ധമായിട്ടുള്ള കാര്യം തടസ്സം ഉണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മളെ കാണിച്ചില്ല. ഓരോ വിധത്തിൽ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് എനിക്കാണെങ്കിൽ മൊബൈലിൽ മെസ്സേജ് വരും. നമ്മൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും, മാതാവ് ഇന്നത് ചെയ്യണോ ചെയ്യണ്ടെന്ന്. എനിക്കാണെങ്കിൽ എൻ്റെ പ്രവർത്തനം എൻ്റെ മൊബൈലിലൊരു മെസ്സേജ് വരും. പക്ഷെ മെസ്സേജ് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.